ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് സലാഡാണ് കേട്ടോ. നമുക്ക് ബിരിയാണി അതല്ല നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സലാഡാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വിരുന്നുകാരടിയിൽ സ്റ്റാർ ആകാൻ പറ്റിയ കിഴലൻ സലാഡാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എക്സ്ട്രാ ആയിട്ട് ഇതിലൊന്നും ആഡ് ആക്കുന്നില്ല. നല്ല റിച്ച് ആയിട്ടുള്ളൊരു സലാഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് അനാറാണ്. ഒരു രണ്ട് അനാർ എടുത്തിട്ടുണ്ട്. വലിയ രണ്ട് അനാറാണ്. ചെറുതാണെങ്കിൽ മൂന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ അനാർ, അതായത് ഉറുമാമ്പഴം. ഉറുമാമ്പഴം നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ തൊലിയൊക്കെ തോടൊക്കെ കളഞ്ഞ് നമ്മൾക്ക് വേറെ വേറെ ആക്കിയിട്ട് അനാറിൻ്റെ അനാർ മാത്രം എടുക്കുക. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇങ്ങ് കൂട്ടാം. ആളനുസരിച്ചിട്ട് ഇങ്ങ് കൂട്ടാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ വെളുത്ത മുന്തിരിയും കറുത്ത മുന്തിരിയായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ അതേപോലെ തന്നെ നമ്മൾ ചെറിയ പീസസ്സായി കട്ട് ചെയ്ത പൈനാപ്പിളാണ്. വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യരുത്. ഇതിന് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. അതൊരു ഒന്നര കപ്പ് അതായത് ഒന്നര ബൗള് നമ്മൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഒരു ചെറിയ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ. ക്യാപ്സിക്കം ആണെങ്കിൽ കുട്ടികൾ അങ്ങനെ കഴിക്കൂല, അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം കുറച്ചിട്ടിട്ടുള്ളത്. ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി അതിലേക്ക് ചേർക്കുന്നുള്ളത് നമ്മുടെ കുക്കുമ്പറാണ്, കക്കിരിക്ക. അതിൻ്റെ തൊലിയൊക്കെ കളയണം. തൊലി കളയണം, അതിൻ്റെ ഉള്ളത്തെ വിത്ത് കൂടി കളഞ്ഞിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതും ഇതേപോലെ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തിട്ട് ഒരു ബൗള് നമ്മുടെ കുക്കുമ്പർ കൂടി എടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഉള്ളത് അതൊക്കെ ചേർക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഞങ്ങൾ ചേർക്കുന്നുള്ളത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഒരു മുക്കാലോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു മുക്കാ 250 ml ഒരു മുക്കാ ഭാഗം ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മയോണൈസാണ്. മയോണൈസ് ഒരു 1 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുള്ളത് കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളത്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി മയോണൈസ് ഇട്ട് കഴിഞ്ഞു. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് നമുക്ക് പെപ്പർ പൗഡറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി, 1 ടേബിൾ സ്പൂൺ അല്ല, 1 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് സ്വീറ്റ്നെസ്സിനായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളത് തേനാണ് ചേർക്കുന്നുള്ളത്. നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇനി ഉപ്പൊന്ന് ബാലൻസ് ആവണം, ഷുഗർ ഒന്ന് ബാലൻസ് ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുക. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. ഫുള്ളായിട്ട് നമ്മുടെ ഫ്രൂട്ട്സും മയോണൈസും കസ്റ്റർഡും സോറി മയോണൈസും ഫ്രഷ് ക്രീമും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിട്ട എല്ലാ നമ്മുടെ ഫ്രൂട്ട്സിന് ഇതെല്ലാം മിക്സായിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കുക. അത്രക്കും ടേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കണം എന്നില്ല. സലാഡ് മാത്രം നമുക്ക് കഴിക്കാം. അത്രക്കും ടേസ്റ്റാണ്. അതിന് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൽ ചേർക്കാൻ ഒരൈറ്റം ബാക്കിയുണ്ട്. അത് ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ തേനാണ്. ഇതിലേക്ക് നമ്മൾ നല്ല ഹണി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നമുക്ക് തേൻ ചേർത്ത് കൊടുക്കുക. അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചേർക്കേണ്ടത്. അതിൻ്റെ മുമ്പൊന്നും ചേർക്കരുത്. അതുകൂടാതെ നമ്മളിത് ഉണ്ടാക്കിയിട്ടും വെക്കരുത്, കാരണം വെള്ളം കയറും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് വേണം നമ്മൾ ആ ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് വേണം ഇതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ ഇതിൽ വെള്ളം കയറും. അതുകൊണ്ട് നമ്മൾ പുറത്ത് വെക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ലീവ്സ് ഇട്ട് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ ലെറ്റൂസ് ഉണ്ടെങ്കിൽ ലെറ്റൂസ് ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല.
ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ്യൂസ് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൽ ചേർത്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് ഫ്രൂട്ട് സലാഡ്, ഇതിന് റഷ്യൻ സലാഡെന്നും പറയാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹിം.